ഓക്കെ, ആ ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവൻ സാറ്റിസ്ഫൈഡ് എംപ്ലോയി ആണ്. അതേസമയം എൻഗേജ്ഡ് എംപ്ലോയി ആണെങ്കിലോ, ഹി ഈസ് ഡൂയിങ് മൈ ജോബ് എബോവ് ആൻഡ് ബിയോണ്ട്, ഒരു പടി അപ്പുറം ചെയ്യുവാൻ. ഓക്കെ, നമ്മൾ എന്താണ് അവൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് പോയാൽ അതിനെക്കാട്ടിയും കൂടുതൽ ചിന്തിച്ച് അവൻ അതിൻ്റെ അപ്പുറത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതാണ് എൻഗേജ്ഡ് എംപ്ലോയിക്ക് ഉണ്ടാകുന്ന വ്യത്യാസം. അതുപോലെ തന്നെ even making me successful, അതായത് അവന്റെ സക്സസിന് വേണ്ടിയിട്ടാണ് അവൻ പണിയെടുക്കുന്നത്. സാറ്റിസ്ഫൈ എംപ്ലോയി എന്ന് പറഞ്ഞാൽ, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ, എൻഗേജ്മെന്റിലോ മേക്കിംഗ് മീ ആൻഡ് ദി കമ്പനി സക്സസ്ഫുൾ, അവനും സക്സസ് വന്ന ഒപ്പം തന്നെ അവന്റെ സ്ഥാപനം, അത് സ്വന്തം സ്ഥാപനം ആണ് എന്ന് ആലോചിച്ച് വർക്ക് ചെയ്യുന്ന ഒരുത്തനെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇവന് പേഴ്സണൽ കമ്മിറ്റ്മെന്റാ, മറ്റോടത്തോ മ്യൂച്വൽ കമ്മിറ്റ്മെന്റാ, അവൻ അവന്റെ കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, മറ്റതല്ല. അങ്ങോട്ടും ഇങ്ങോടും അവനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ സ്ഥാപനം വളരണമെങ്കിൽ എംപ്ലോയി എൻഗേജ്മെന്റ് ഉണ്ടാവണം. ഓക്കെ, ആൻഡ് ഇഫ് മാനേജേഴ്സ് ആർ ഡിസെൻഗേജ്ഡ്, മാനേജർമാരുണ്ടാവും, അവരാണ് ഇതിനകത്ത് ഡിസെൻഗേജ്ഡ് ആയിട്ടിരിക്കണമെങ്കിൽ മൂന്നിരട്ടിയായിരിക്കും ബാക്കിയുള്ളവരുടെ ഡിസെൻഗേജ്മെന്റ്. ഓക്കെ, അപ്പൊ മാനേജർമാരെ ആദ്യം ശ്രദ്ധിക്കുക, അവരെ എൻഗേജ്ഡ് ആക്കുക. ഹൈലി എൻഗേജ്ഡ് ഓർഗനൈസേഷൻസ് അച്ചീവ് 20% ഇൻക്രീസ് ഇൻ പ്രോഫിറ്റബിലിറ്റി. എല്ലാവരും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവിടെ 20%ഓളം പ്രോഫിറ്റബിലിറ്റി കൂടും. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ സെയിൽസ്, 20% സെയിൽസിൽ ഇൻക്രീസ് കൂടും. ദെൻ ഇൻക്രീസ് ഇൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടിയാൽ, 1% കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടിയാൽ എത്ര ശതമാനം ബിസിനസ് കൂടും എന്നറിയോ? കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബിസിനസ് കൂടും. അല്ലേ സാറേ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി നമ്മൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയി, നമ്മൾ 10 പേരോട് പറയൂലേ, ആ ഇന്ന സ്ഥലത്ത് പോയാൽ കിട്ടോ, നല്ല സർവീസാ, നല്ല പ്രോഡക്റ്റാ, അല്ലേ? അവിടെ പോയ ഒരുപാട് നേരം നിൽക്കേണ്ടവരില്ല, സാധനം മേടിച്ച് പെട്ടെന്ന് കാശും കൊടുത്ത് എല്ലാ കാര്യങ്ങളും അവിടെ പെർഫെക്റ്റാ. ചില കടയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനം മേടിച്ച് ധൃതിയിലായിരിക്കും പോണേ, ഒരു സാധനം മേടിച്ച് ബില്ല് വേണമെന്ന് പറയുമ്പോൾ സാറേ പ്രിന്ററിൽ പേപ്പറില്ല, പിന്നെ ആ പേപ്പർ മേടിക്കാൻ പോകും, എന്നിട്ട് കൊണ്ടുവന്ന് വെച്ച് പ്രിന്റ് എടുത്ത് തരും. നമ്മൾ എന്തോ സമയം അവിടെ പോണേ, അല്ലേ? അപ്പോൾ എൻഗേജ്ഡ് എംപ്ലോയി ആണെങ്കിൽ കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് അവൻ ഇതെല്ലാം നോക്കും, പ്രിന്ററിൽ പേപ്പർ തരാറെയോ ആ സമയത്ത് അവൻ അതെടുത്ത് ഫില്ല് ചെയ്ത് വയ്ക്കും, എല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ. അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ കയറുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ ഫീൽ ചെയ്യും. ശരിയല്ലേ? ശരിയാണല്ലോ. അപ്പോൾ എംപ്ലോയിസിനെ എൻഗേജ്ഡ് ആക്കി നിർത്തുക. ഇത് ടീം വർക്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, എംപ്ലോയിസിനെ എൻഗേജ്ഡ് ആക്കി നിർത്തിയാലേ അവിടെ എന്തുണ്ടാവുള്ളൂ, ടീം വർക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ തിരിച്ച് ഇതിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ നോക്ക്, ഇത്രയും കാര്യങ്ങൾ